ഒമാനിലെ മസ്കറ്റിലെ അസേബയിൽ ഒരു താമസ സ്ഥലത്ത് മുന്തിരി വള്ളികളുടെ തേരോട്ടം. പടർന്ന് പന്തലിച്ചു വരുന്ന വള്ളിച്ചെടിയാണ് മുന്തിരി. കുട്ടിക്കാലം മുതൽക്കേ കൃഷിയോട് താല്പര്യമുള്ള തൃശൂർ സ്വദേശികളാണ് മസ്കറ്റിൽ മുന്തിരി കൃഷി തുടങ്ങിയത്. ഇപ്പോൾ അത് ഒരു മനോഹരമായ കാഴ്ചയായി മാറിയിട്ടുണ്ട്. തൃശൂർ സ്വദേശി സുനി ശ്യാം. കുട്ടിക്കാലം മുതൽക്കേ കൃഷിയോട് താല്പര്യമുള്ള സുനി മുന്തിരി കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിച്ച് 2 വർഷം മുമ്പാണ് മസ്കറ്റിൽ നിന്നും മുന്തിരി വള്ളി വാങ്ങിയത്. അത് നട്ടു. 50 ഡിഗ്രി ചൂടുള്ള ഈ പ്രദേശത്ത് നല്ല കഠിനാധ്വാനം ചെയ്താൽ മുന്തിരി വിളയിക്കാൻ ആകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ തൃശൂർ സ്വദേശിനി. അതിപ്രധാനമായ കൃഷി പരിചരണമാണ് മുന്തിരി കൃഷിക്ക് അനിവാര്യമായി വേണ്ടതെന്ന് സുനി പറയുന്നു. പടർന്നു കഴിഞ്ഞിട്ട് ഒരേ പ്രാവശ്യം ഞാൻ കട്ട് ചെയ്ത് 1 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ കട്ട് ചെയ്ത കൊമ്പിന്ന് ഒരു പുതിയ തളിരും വരും, അതിനോടൊപ്പം ഒരു പൂവും. ആദ്യമൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. ഈ മസ്കറ്റിൽ ഇത്രയും ചൂടിൽ ഈ പൂവ് സർവൈവ് ചെയ്യുമോ എന്നുള്ളത് ഭയങ്കര അത്ഭുതം തന്നെയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഏറ്റവും ചൂട് കൂടിയ ഇവിടെ മസ്കറ്റിൽ ചൂട് കൂടിയ സമയത്ത് ഉണ്ടായ പൂവ് വരെ അത് കൊഴിഞ്ഞു പോവാതെ അതുവരെ കായായി മാറി. എനിക്ക് മസ്കറ്റിലെ ചൂടിനെ അപ്പം എനിക്ക് മനസ്സിലായി മുന്തിരി കൃഷിക്ക് ഏറ്റവും കൂടുതൽ. ഇത്ര കാലം ഞാൻ വിചാരിച്ചത് മുന്തിരി കൃഷി എന്ന് പറഞ്ഞാൽ തണുപ്പ് സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു ചെടി എന്നായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് മുന്തിരി കൃഷിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ചൂടും വെയിലുമാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഇവിടെ മുകളിൽ പന്തലിട്ട് കൊടുത്ത് എല്ലാം നന്നായി അതിനെ കൂടുതൽ ശ്രദ്ധിച്ച് അതിനെ വളർത്താൻ തുടങ്ങി. താമസ സ്ഥലത്തെ 1-ാം നിലയിൽ മുന്തിരി വള്ളി പടർന്നു പോകാനായി വലിയ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. പൂവിടുന്ന നാമ്പുകളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുക, വളർന്നു വരുന്ന ശിഖരം കോതി വിടുക എന്നതാണ് പരിചരണത്തിൽ ഏറ്റവും മുഖ്യം. മത്സ്യത്തിൻ്റെയും ഇറച്ചിയുടെയും വെജിറ്റബിളിൻ്റെയും വേസ്റ്റുകളും ചാണകപ്പൊടിയുമാണ് വളമായി ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ താമസ സ്ഥലത്ത് മറ്റ് കൃഷികളും സുനി ചെയ്തു വരുന്നുണ്ട്. ഇവിടെ മസ്കറ്റിൽ വന്നിട്ടിപ്പോൾ 10-11 വർഷം കഴിഞ്ഞു. അപ്പോൾ വന്നപ്പോൾ തൊട്ട് ചെടി ഇവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു രസത്തിന് പച്ചക്കറി കൃഷി തുടങ്ങി. അപ്പോൾ എവിടെ ചെന്നാലും ഒരു വെറൈറ്റി എന്തെങ്കിലും വിത്തുകൾ കിട്ടുകയാണെങ്കിൽ ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് പല കളറിലുള്ള കോണുകൾ, പല ടൈപ്പ് തക്കാളി, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ മസ്കറ്റിൽ ട്രൈ ചെയ്യൽ എൻ്റെ ഒരു ഹോബി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീബ് നഴ്സറിയിൽ പോയത്. സീബ് നഴ്സറി പോയപ്പോൾ അവിടെ മുന്തിരിയുടെ തൈ നിൽക്കുന്നുണ്ടു. അപ്പോൾ ഒരു രസം ഉണ്ടാവുമെന്നോ യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്തായാലും വേണ്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു തൈ വാങ്ങി ഇവിടെ കൊണ്ടുവന്നു. ഞാനും ഹസ്ബൻഡും കൂടി നിലത്ത് കുറച്ച് സ്പേസ്, മണ്ണുള്ള സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ കിളച്ച് ചാണകവും ഒക്കെ ഇട്ട് അത് നട്ടു. നട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ടത് തളിർത്തു വന്നു. തളിർത്ത് വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റായി. അങ്ങനെ ഞാൻ താഴെയുള്ള കൊമ്പുകളെയൊക്കെ ഒന്ന് വെട്ടി മുകളിൽ എത്തിയ ശേഷം മാത്രം ഈ മുന്തിരിയെ പടരാൻ അനുവദിച്ചിട്ടുള്ളൂ. മുകളിലെത്തിയപ്പോൾ ഒന്ന് വെട്ടിക്കൊടുത്തു. അപ്പോൾ അത് 2 ശാഖയായി വന്നു. വീണ്ടും കുറച്ച് ആ ശാഖകൾ കുറച്ച് വലുതായപ്പോൾ ഞാൻ വീണ്ടും അതിനെ കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഓരോ പ്രാവശ്യം കട്ട് ചെയ്ത് കൊടുത്ത് ഈ 1 വർഷം കൊണ്ട് ഇത് ഇവിടം വരെ ഇങ്ങനെ പടർന്നു. 2 വർഷത്തിനുള്ളിൽ 3 തവണ വിളവെടുപ്പ് നടത്തിയതായി ഇവർ പറയുന്നു. വീട്ടുജോലി കഴിഞ്ഞുള്ള സമയം മുഴുവൻ കൃഷിക്കാര്യങ്ങൾ സജീവമാകുകയാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് കാർഷിക വിളകൾ ഉപയോഗപ്പെടും എന്നത് മാത്രമല്ല, വൃഥാവിലാകുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതും ഗൾഫിലെ കൃഷിപ്പണിക്ക് സാധ്യമാവുകയാണ്.